ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നമ്മുടെ ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി മസാലക്കറിയാണ്. നമ്മുടെ ചക്കക്കുരു മസാലക്കറി, സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന ചക്കക്കുരു മസാലക്കറിയിൽ നിന്ന് കുറച്ച് കുറച്ച് വ്യത്യസ്തമായിട്ട് നല്ലൊരു ടേസ്റ്റിലാണ് ഈ ഒരു ചക്കക്കുരു മസാലക്കറി ഉണ്ടാക്കുന്നത്. നോൺ വെജിറ്റേറിയൻസിന് വേണമെങ്കിൽ ചക്കക്കുരു മസാലക്കറിയിലേക്ക് ചെമ്മീനും കൂടി ചേർത്ത് തയ്യാറാക്കാം. അതെങ്ങനെയാണെന്നുള്ളത് ഞാനിപ്പോൾ ഉണ്ടാക്കുമ്പോൾ പറയാം. അതുപോലെ തന്നെ ഒരു നോൺ വെജ് രുചിയിൽ, നമ്മുടെ ബീഫിൻ്റെയൊക്കെ ഒരു രുചിയിൽ വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് തേങ്ങ കൊത്തൊക്കെ ചേർത്ത് കുറച്ചുകൂടി രുചികരമായിട്ട് ചെയ്യാം കേട്ടോ. അതും നമുക്ക് തയ്യാറാക്കുമ്പോൾ പറയാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ചക്കക്കുരു മസാലക്കറി എളുപ്പത്തിൽ ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കുന്നത് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ ഒരു 150 ഗ്രാം ചക്കക്കുരു എടുത്തിട്ടുണ്ട്. അതിലേക്കായിട്ട് ഒരു 20 ഉള്ളി എടുത്തിട്ടുണ്ട്. ഇതിൽ ഉള്ളി തന്നെ എടുക്കുക കേട്ടോ. ഉള്ളി ചേർത്താലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ, സവാള ചേർത്തിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ എടുത്തിരിക്കുന്നത് 1/2 കപ്പ് തേങ്ങ ചിരവിയതാണ്. ആദ്യം നമുക്ക് ഈ ചക്കക്കുരു ഒന്ന് റൗണ്ടിൽ രണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കാം. വലിയ ചക്കക്കുരു ആണെങ്കിൽ രണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കുക, ചെറിയ ചക്കക്കുരു ആണെങ്കിൽ മുഴുവനെ തന്നെ നമുക്ക് ചേർക്കാം. കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ നിങ്ങൾക്ക് നീളത്തിൽ കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നീളത്തിൽ രണ്ടായിട്ട് കട്ട് ചെയ്യാം. അതിനുശേഷം നമുക്കിത് വേവിക്കാൻ വയ്ക്കാം. വേവിക്കാൻ വയ്ക്കുമ്പോൾ എന്തൊക്കെയാണ് ചേർക്കേണ്ടതെന്ന് ഞാൻ പറയാം. അപ്പോൾ ആദ്യം ഞാൻ ഈ ചക്കക്കുരു ഒന്ന് രണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കട്ടെ. അപ്പോൾ നമ്മൾ നമ്മുടെ ചക്കക്കുരു റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഞാനൊരു കുക്കറിലേക്ക് മാറ്റാണ്. അതുപോലെ തന്നെ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഉള്ളിയും കുക്കറിലേക്ക് മാറ്റാണ്. പിന്നെ നമ്മളിതിൻ്റെ കൂടെ ചേർത്ത് വേവിക്കാനുള്ളത് ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. കുരുമുളക് ഫ്രഷായിട്ട് പൊടിച്ചതാണെങ്കിൽ 1/2 ടീസ്പൂൺ, അല്ല നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ച കുരുമുളക് പൊടിയാണെങ്കിൽ 1/4 ടീസ്പൂൺ വരെ ചേർക്കാം. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ നമ്മൾ ചേർക്കുന്നത് പെരിഞ്ചീരകം പൊടിച്ചതാണ്, അതും 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. പിന്നെ ചക്കക്കുരുവിനും ഉള്ളിക്കും ആവശ്യമായിട്ടുള്ള ഉപ്പ്. ഇത്രയും ചേർത്തിട്ട് നമുക്കൊരു 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ട് 2 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. ചക്കക്കുരു നീളത്തിൽ കട്ട് ചെയ്താലും റൗണ്ടിൽ കട്ട് ചെയ്താലും 2 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കുക. ഇനി ചക്കക്കുരു വേവുന്ന സമയത്ത് നമുക്ക് നമ്മുടെ അരപ്പിനുള്ള കാര്യങ്ങൾ നോക്കാം. അപ്പോൾ നമ്മുടെ അരപ്പ് റെഡിയാക്കാനായി നമുക്ക് ആദ്യം തേങ്ങ പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്കായിട്ട് 3 ഗ്രാമ്പൂ, അതുപോലെ തന്നെ ചെറിയ 3 പീസ് പട്ട, പിന്നെ നമ്മൾ കുരുമുളക് പൊടി നമ്മുടെ ചക്കക്കുരുവിലേക്ക് ചേർത്ത് വേവിച്ചിട്ടില്ലെങ്കിൽ 1/2 ടീസ്പൂൺ കുരുമുളക്, മുഴുവൻ കുരുമുളകും കൂടി ചേർക്കുക. ഇനി നമ്മുടെ തേങ്ങ ഒന്ന് വറുത്തെടുക്കണം. തേങ്ങയുടെ കളറ് മാറി വരുന്നത് വരെ വറുത്തെടുക്കുക. ഞാനിപ്പോൾ വെളിച്ചെണ്ണയും കൂടി ചേർത്താണ് തേങ്ങ വറുക്കുന്നത്. നിങ്ങളും വെളിച്ചെണ്ണ ചേർത്തിട്ട് തന്നെ തേങ്ങ വറുത്തോളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ തേങ്ങ വേഗം വറുത്ത് കിട്ടാൻ എളുപ്പമുണ്ടാവും. അപ്പോൾ ഇനി തേങ്ങയുടെ കളറൊക്കെ ഒന്ന് മാറി വരട്ടെ. അതുവരെ ഇളക്കി കൊടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തേങ്ങ ഇളക്കി കൊടുക്കുക. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തേങ്ങ വറുത്തെടുത്തിട്ടുണ്ടെങ്കിൽ ചെറിയ തേങ്ങയ്ക്ക് ഉണ്ടെങ്കിൽ അത് കരിഞ്ഞു പോവും. അതുപോലെ തന്നെ വലിയ തേങ്ങയാണെങ്കിൽ കളറ് മാറി വരാൻ കുറച്ച് സമയം എടുക്കുകയും ചെയ്യും. അപ്പോൾ ഞാൻ തേങ്ങ ഒന്ന് കളർ മാറി വരുമ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം, എന്തൊക്കെയാണ് ചേർക്കുന്നതെന്നുള്ളത്. പിന്നെ ഗ്യാസ് ട്രബിളിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ തേങ്ങ വറുക്കുന്നതിലേക്ക് 2 അല്ലി വെളുത്തുള്ളിയും കൂടി ചേർത്തിട്ട് വറുത്തെടുക്കാം നമുക്ക്. അപ്പോൾ തേങ്ങയുടെ കളർ മാറി വരട്ടെ, നമുക്ക് അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം. അപ്പോൾ നമ്മുടെ തേങ്ങയുടെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം കുറച്ചിട്ട് ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, അതുപോലെ തന്നെ നമ്മൾ ചക്കക്കുരു വേവിച്ചപ്പോൾ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ടെങ്കിലും ഈ തേങ്ങയിലേക്ക് ആവശ്യമായ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ എരിവെള്ള മുളക് പൊടി, ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. ഈ പൊടികളുടെ റോ ടേസ്റ്റ് ഒന്ന് മാറി വരുന്നത് വരെ 1/2 മിനിറ്റ് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇപ്പോൾ നമ്മുടെ ഗരം മസാല ചേർക്കുന്നില്ല കേട്ടോ. ഗരം മസാല നമുക്ക് ഈ ഒരു വറവിലേക്ക് ചേർക്കണം എന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ചേർക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കറി റെഡിയാക്കി കഴിയുമ്പോൾ ചേർക്കാം. ഞാനിപ്പോൾ കറി റെഡിയാക്കി കഴിയുമ്പോഴാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് ഇതിലേക്ക് ഗരം മസാല ചേർത്ത് തേങ്ങ വറുത്തെടുക്കണം എന്നുണ്ടെങ്കിൽ 1/4 ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇല്ലെങ്കിൽ നമ്മൾ കറി റെഡിയാക്കി കഴിയുമ്പോൾ അതിലേക്ക് ഗരം മസാലപ്പൊടി ചേർക്കുകയാണ് കൂടുതൽ നല്ലത്. അപ്പോൾ നമ്മുടെ പൊടികളൊക്കെ കുക്കായി തുടങ്ങുന്നുണ്ട്. നമുക്കിനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ പെരിഞ്ചീരകവും കൂടി ചേർത്തിട്ട് അരച്ചെടുക്കാം. ലാസ്റ്റ് മാത്രം പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കുക. എന്താണെന്ന് വെച്ചാൽ ആ പെരിഞ്ചീരകത്തിൻ്റെ സ്മെല്ലും ടേസ്റ്റും ഒക്കെ നമുക്ക് കൂടുതലായിട്ട് നിൽക്കണം എന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഇതുപോലെ പെരിഞ്ചീരകം ചേർത്തിട്ട് അരച്ചെടുക്കുക. ഇനി നമുക്ക് ഈ തേങ്ങയുടെ ചൂട് മാറി വരുമ്പോൾ അരച്ചെടുക്കാം. അപ്പോൾ ഇത് ചൂട് മാറിയിട്ട് വെള്ളം ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം. നമ്മുടെ കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയി, നമുക്കൊന്ന് തുറക്കാം. അതുപോലെ തന്നെ തേങ്ങയൊക്കെ വറുത്തത് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ഉള്ളിയൊക്കെ
നന്നായിട്ട് കുക്കായി, അതുപോലെ ചക്കക്കുരു ഒക്കെ കുക്കായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. അത്യാവശ്യം വെള്ളം ചേർത്ത് അരച്ചെടുക്കുക കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ഗ്രേവി ഉള്ള ടൈപ്പല്ല ഞാൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഗ്രേവി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടിയൊക്കെ വെള്ളം ചേർത്ത് റെഡിയാക്കി എടുക്കാം. ഇത് കുറച്ച് കുറുകിയിരിക്കുന്ന രീതിയിലാണ് ഈ ഒരു കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുക. ഞാനപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് കുറച്ചുകൂടി വെള്ളം ചേർത്തിട്ടൊന്ന് ചുറ്റിച്ചൊഴിച്ചു കൊടുക്കാൻ പോവാണ്. ഈ ഒരു മസാലക്കറിയിൽ കുറച്ച് ചെമ്മീനും കൂടി ഉണ്ടെങ്കിൽ ചേർക്കുകയാണെങ്കിൽ വളരെയധികം ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ചെമ്മീൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ചെമ്മീനും കൂടി ചേർത്തോളൂ. നമുക്ക് ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ഗരം മസാലപ്പൊടി ചേർത്തിട്ടില്ലല്ലോ, അതും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു അര ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. കുറച്ചുകൂടി വെള്ളം ഞാൻ ചേർക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഗ്രേവി കുറുകിയാണ് ഇരിക്കുന്നത്. ഇനി ചക്കക്കുരു ആയതുകൊണ്ട് നമ്മൾ ഇളക്കുമ്പോൾ ഒന്ന് ഉടഞ്ഞു പോവും. അപ്പോൾ ഒന്നുകൂടി ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക കേട്ടോ. പിന്നെ ഇതിലേക്ക് ചേർക്കാൻ പറ്റുന്ന വേറെ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വറവിടുമ്പോൾ കുറച്ച് തേങ്ങക്കൊത്തുണ്ടെങ്കിൽ തേങ്ങക്കൊത്ത് വലിയ പീസുകളായിട്ട് നമ്മൾ ബീഫ് ഫ്രൈയിലൊക്കെ ചേർക്കുന്ന പോലെ കുറച്ച് വലിയ പീസുകളായിട്ട് ഫ്രൈ ചെയ്ത് ചേർക്കുകയാണെങ്കിൽ അതും കൂടുതൽ ടേസ്റ്റാണ്. ചെമ്മീനും തേങ്ങക്കൊത്തും ഒക്കെ ചേർക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ്. ചെമ്മീൻ ചേർക്കുകയാണെങ്കിൽ ഈ അരപ്പ് ചേർക്കുന്നതിന് തൊട്ട് മുന്നേ ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. അതിലേക്ക് അരപ്പും കൂടി ചേർത്തിട്ട് റെഡിയാക്കുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഉറപ്പായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെടും ചെമ്മീൻ ചേർത്തിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ. ചെമ്മീൻ ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ ഉള്ളി കൂടുതൽ ചേർത്തത്. ചെമ്മീൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഉള്ളി ഇതിൻ്റെ പകുതി, ഒരു 10 ഉള്ളിയൊക്കെ ചേർത്താൽ മതി. അപ്പോൾ നമുക്ക് ഉപ്പൊക്കെ ചെക്ക് ചെയ്യാം. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി കറി ഒന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ. അപ്പോൾ നമ്മുടെ കറി നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു 2-3 മിനിറ്റ് കറി ഒന്ന് തിളയ്ക്കാൻ വിടുക. ആ ചക്കക്കുരുവിലേക്ക് ആ മസാലയൊക്കെ നന്നായിട്ട് പിടിക്കാനാണ് നമ്മളിതുപോലെ 2-3 മിനിറ്റ് തിളപ്പിക്കുന്നത്. ഇനി നമുക്ക് കറി മാറ്റി വയ്ക്കാം. ഇതിലേക്ക് ഇനി നമുക്ക് വറവിടാനുള്ള കാര്യങ്ങൾ നോക്കാം. നമ്മളിപ്പോൾ വറവിടാനായിട്ട് ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കടുക്, 2 വറ്റൽമുളകും അതുപോലെ തന്നെ 2-3 തണ്ട് കറിവേപ്പിലയും ചേർക്കാം. ഇനി നമുക്കിത് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോ വറവ് നമ്മുടെ കറിയിലേക്ക് ചേർക്കാണ്. നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ചൂട് മാറി കഴിഞ്ഞിട്ട് കറി ഉപയോഗിക്കാം. ഈ ഒരു കറി നമ്മൾ ചെമ്മീൻ ചേർത്ത് ഉണ്ടാക്കുകയാണെങ്കിലും ചെമ്മീൻ ചേർക്കാതെ ഉണ്ടാക്കുകയാണെങ്കിലും കംപ്ലീറ്റ് ചൂട് മാറി കഴിഞ്ഞിട്ട് മാത്രം ഉപയോഗിക്കുക. അപ്പൊ നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചക്കക്കുരു മസാല കറിയുടെ പരിപാടി. എല്ലാവരും ഉണ്ടാക്കി നോക്കുമെന്ന് വിചാരിക്കുന്നു. നല്ല റിച്ച് ആയിട്ടുള്ള ഗ്രേവിയാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ചോറിൻ്റെ കൂടെ ഉണ്ടാക്കി ചേർത്ത് കഴിച്ചിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയുക. നിങ്ങളുടെ ഇഷ്ടമായോ ഇഷ്ടമായില്ലേ എന്നുള്ള അഭിപ്രായം, അതുപോലെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ മറന്നു പോരുത്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ അടുത്തൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം.